ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലൈറ്റ് ടോളി വിളിച്ചാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പ് അല്ലേ? ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ഗോട്ട് ട്രെയിലർ, മൈ ഒപ്പീനിയൻ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദളപതി വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം ഗോട്ടിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടു. 5 മണിക്കാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടത്. ഞാൻ കാണുന്നത് 3 മിനിറ്റ്, അതായത് 5:03 ഞാൻ ട്രെയിലർ കാണുന്നത്. അപ്പം തന്നെ ഏകദേശം 200,000 വ്യൂസ് കടന്നു പോയിട്ടുണ്ടായിരുന്നു ട്രെയിലറിന്. ഞാൻ കണ്ടു തീരുമ്പോൾ ഏകദേശം 400,000 വ്യൂവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെക്കൻഡുകളിന് വ്യൂസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഗോട്ട് ട്രെയിലർ 4:55 തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴായിരിക്കും ട്രെയിലർ വരുന്നത്, ട്രെയിലർ വരുന്നതെന്ന്. അങ്ങനെ 5:03 ഞാൻ ട്രെയിലർ കണ്ടത് ഗോട്ടിൻ്റെ. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. കാരണം ഒട്ടും ഹൈപ്പില്ലാത്തൊരു രീതിയിലായിരുന്നു ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. ആയതു തൊട്ട് തന്നെ ഒരു ഹൈപ്പ് കുറച്ച രീതിയിലായിരുന്നു ഇങ്ങനെ അണിയറപ്രവർത്തകർ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ വെങ്കിട് പ്രഭു എന്തോ സംഭവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇത് കണ്ടപ്പോൾ, ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. ഡ്യുവൽ റോൾ, ഡബിൾ റോൾ, വിജയുടെ ഡബിൾ റോളും അതോടൊപ്പം ആ ഡി ഏജിങ് ആ ഒരു റോള്, അല്ലെങ്കിൽ ഡി ഏജിങ് ക്യാരക്ടർ, അതിൻ്റെ ഒരു ലുക്ക് മാത്രം ഒരു ഇത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ടാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. സ്റ്റാർട്ടിങ് തന്നെ അണ്ണ വരാൻ വഴിവിടുന്നു പറഞ്ഞുകൊണ്ടാണ് ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇഷ്ടംപോലെ ക്യാരക്ടറുകൾ, പ്രശാന്ത്, പ്രഭുദേവ, മോഹൻ, ലൈല, സ്നേഹ, ജയറാം, അങ്ങനെ ഇഷ്ടംപോലെ ക്യാരക്ടറുകൾ, ഇഷ്ടംപോലെ ആളുകളെ ഇങ്ങനെ സിനിമയിലോ ട്രെയിലറിൽ കാണുവാൻ സാധിച്ചു. അതോടൊപ്പം യുവശങ്കർ രാജ, അദ്ദേഹത്തിൻ്റെതാണ് BGM-ഉം പാട്ടുകളും ഒക്കെ അദ്ദേഹത്തിൻ്റെതാണ്. മീനാക്ഷി ചൗധരി, ചിത്രത്തിൻ്റെ ഹീറോയിനായ മീനാക്ഷി ചൗധരി, അങ്ങനെ നിരവധി ക്യാരക്ടറുകൾ കാണുവാൻ സാധിച്ചു. അതോടൊപ്പം കുറേ റെഫറൻസുകൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് ഇനിമേ സത്യമാ തണ്ണിയടിക്ക കൂടാതരാന്ന് പറയുന്ന മങ്കാത്ത രാജ്യത്ത് പറയുന്ന ആ ഡയലോഗ് ഇതിൽ വിജയ് പറയുന്ന, അത് കണ്ടപ്പോഴും മങ്കാത്ത റെഫറൻസ്, അത് മങ്കാത്ത ഓർമ്മ വന്നു. പിന്നെ അവസാനം ഗില്ലിയിലെ ആ റെഫറൻസ്, മരുതമനെ മാമനിയേ മുറുകയ്യ എന്നുള്ളത് ഗില്ലി റെഫറൻസ് ഓർമ്മ വന്നു. പിന്നെ ഐ എം വെയിറ്റിംഗ് എന്ന അവസാനം തുപ്പാക്കി കത്തി റെഫറൻസുകൾ ഓർമ്മ വന്നു. അങ്ങനെ വെങ്കിട് പ്രഭു ചിത്രത്തിലെല്ലാം ഇങ്ങനെ ഒരു ഒരു സീനെങ്കിലും എല്ലാ ചിത്രത്തിലും ഇങ്ങനെ വെക്കുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ഏതായാലും നല്ല അടിയുടെ ഇടിയുടെ വെടിയുടെ പൂരമാണ് ചിത്രം ട്രെയിലർ ഫുള്ള് കണ്ടപ്പോൾ തോന്നിയത്. ഷൂട്ടൗട്ടുകളും അതോടൊപ്പം നല്ല ഫൈറ്റ് സീൻസുകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെന്നാണ് ഇങ്ങനെ നമുക്ക് ട്രെയിലർ കണ്ടപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സ്പൈ ഏജൻ്റ് പോലാണ് വിജയുടെ ക്യാരക്ടർ എന്ന് തോന്നുന്നു. അതിൽ തന്നെ പ്രശാന്ത് പറയുന്നുണ്ട്. പിന്നെ അജ്മൽ, അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. അങ്ങനെ നിരവധി ക്യാരക്ടറുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 5 സെപ്റ്റംബർ സംഭവം വെറുക്ക്. ഇതുവരെ ഇറങ്ങിയ അല്ലെങ്കിൽ ഇതുവരെ വന്ന അപ്ഡേറ്റുകളെല്ലാം ഹൈപ്പ് കുറച്ചെങ്കിൽ ഈ ട്രെയിലർ ഹൈപ്പ് വല്ലാതെ കൂട്ടിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. വെങ്കിട് പ്രഭു ഓക്കെ, മങ്കാത്ത മാനാടൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് അദ്ദേഹം എടുത്തു വെച്ചിരുന്നത്. പക്ഷേ ഗോട്ടിലേക്ക് വരുമ്പോൾ വിജയയെ വെച്ച് അദ്ദേഹം എങ്ങനെ ചെയ്യുമെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ എന്തോ സംഭവം ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വെങ്കിട് പ്രഭു സംഭവം, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ വെങ്കിട് പ്രഭു ഗെയിം അവസാനം എഴുതി കാണിക്കുന്നുണ്ട് വെങ്കിട് പ്രഭു ഹീറോ എന്നത്. അപ്പോൾ ഏതായാലും വിജയും വെങ്കിട് പ്രഭു കൂടെ ആദ്യമായി ഒന്നിക്കുന്ന ആ ഒരു ചിത്രം ഏതായാലും 5 സെപ്റ്റംബർ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. വളരെ മനോഹരമായ വിഷ്വൽസും കാര്യങ്ങളും, ഫുള്ള് വിദേശ രാജ്യങ്ങളിലാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. വിഷ്വൽസൊക്കെ അങ്ങനെയാണ് കണ്ടത്. ഇതിൻ്റെ സിനിമാട്ടോഗ്രാഫി എന്ന് പറയുന്ന സിദ്ധാർത്ഥ് ന്യൂനിയാണ്, അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ വിഷ്വൽസും ഡ്യുവൽ റോളും, പിന്നെ ചില ഡയലോഗ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വയസ്സായെന്ന് പറയുമ്പോൾ ലയൺ ഈസ് ഓൾവേസ് എ ലയൺ എന്ന് പറയുന്ന ഡയലോഗ്സൊക്കെ നമുക്ക് വളരെയധികം ഇമ്പ്രസീവായിട്ട് തോന്നി. മറ്റ് സിനിമകളുടെ റെഫറൻസും എല്ലാം കൊണ്ടും വിജയുടെ വിജയുടെ രീതി, തനിയെ രീതിയിലുള്ള കോമഡികളും ഒക്കെ ചിത്രത്തിനുണ്ടെന്ന് തോന്നുന്നു. ട്രെയിലറിൽ കുറേ സീൻസൊക്കെ അങ്ങനെ കണ്ടു. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ഫൈറ്റ് മാസ്, ആക്ഷന്, കോമഡി, ഫാമിലി സെൻറ്റിമെൻ്റ് എല്ലാം കൂടെ കൂട്ടിയൊരു കംപ്ലീറ്റ് പാക്കേജാണ് ചിത്രമെന്നാണ് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ഒരു വിജയ് സ്റ്റൈലിലുള്ള ആ ഒരു ചിത്രം. അതോടൊപ്പം വിജയുടെ ലുക്ക്, ഡി ഏജ് ലുക്ക് മാത്രമേ എനിക്കത് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ള ലുക്കുകളൊക്കെ അടിപൊളിയായിട്ട് തോന്നി. ഏതായാലും 5 സെപ്റ്റംബർ ആണ് ചിത്രം റിലീസിനെത്തുന്നത്. വിജയ് പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യമായിട്ട് ഇറങ്ങുന്ന ചിത്രമാണെന്ന പ്രത്യേകതയും ഗോട്ടിനുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വിജയ് ഫാൻസിന് 5 സെപ്റ്റംബർ സംഭവം വെറുക്കും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്ദി ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.